ഞാൻ നിഷാകൃഷ്ണൻ. ഞാനാണ് നിഷാകൃഷ്ണൻ. അതെങ്ങനെ പറയാനാകും? ഞാനല്ലേ നിഷാകൃഷ്ണൻ. സമ്മതിച്ചു, പക്ഷെ ഞാനാണ് ഒറിജിനൽ നിഷാകൃഷ്ണൻ. നിങ്ങളുടെ ശബ്ദം എന്തോ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഇനി അങ്ങനെ ഒറിജിനൽ വ്യാജം എന്നൊന്നുമില്ല. നമ്മളെ രണ്ടും നിഷാകൃഷ്ണനാണ്. പിന്നെ ശബ്ദം, അത് കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും. അതാ പറഞ്ഞത്, കാണുന്നവർക്കറിയാം താങ്കൾ വെറും അവതാറും ഞാൻ മനുഷ്യനുമാണ്. അങ്ങനങ്ങ് പറയാൻ വരട്ടെ, ഓരോ ദിവസവും ഇന്നവേഷൻ നടക്കുകയല്ലേ. നാളെ ഞാൻ ഒറിജിനലും നിങ്ങൾ അവതാരമാകും, നോക്കിക്കോ. അവിടെയാണ് പ്രശ്നം. നോക്കിക്കോ എന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഒരു വികാരവും ഇല്ല. മനുഷ്യനാണെങ്കിൽ പറയുക നോക്കിക്കോ എന്നാ. കളിയാക്കണ്ട, കാലം കണക്ക് ചോദിച്ചോളും. അയ്യോ, അങ്ങനെ കടുപ്പിച്ചൊന്നും പറയല്ലേ. പോട്ടെ, എന്താണ് ഈ AI അവതാർ എന്ന് പറയുന്നത്? ആക്ച്വലി ഇത് വലിയ സംഭവമല്ല. ലോകത്ത് വളരെ വേഗം പല സെക്ടറുകളും AI അവതാറിൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ടുകളെ അവതരിപ്പിക്കുകയാണ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന അടിസ്ഥാന കോൺസെപ്റ്റിലാണ് അവതാറുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ പക്ഷേ എന്റെ പ്രത്യേകത, നിങ്ങൾ എന്നെ കസ്റ്റമൈസ് ചെയ്ത് ഇപ്പോൾ ഉള്ള ഒരു വ്യക്തി, അതായത് നിഷാകൃഷ്ണന്റെ രൂപത്തിലും ഭാവത്തിലും നിർമ്മിച്ചെടുത്തു എന്നതാണ്. ശരി, എന്താണ് നിങ്ങളെ പോലെയുള്ള അവതാറുകൾ കൊണ്ടുവരാൻ പോകുന്ന മാറ്റം? ഓക്കെ, ഞാൻ വിശദമായി പറയാം. ഒരു അവതാറിനെ പൂർണ്ണ രൂപത്തിൽ എല്ലാ മൂവ്മെന്റ്സ് വെച്ച് പ്രസന്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഹോളിവുഡ് സ്റ്റുഡിയോകളിൽ ഏറെ പുരോഗമിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ സൂക്ഷ്മമുഖ ചലനങ്ങളും പല ഭാഷകളിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന അവതാറുകൾ വന്നുകഴിഞ്ഞു. ദാ എന്നെപ്പോലെ മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, മീഡിയ, സെയിൽസ്, എന്റർടൈൻമെന്റ്, പ്രോഡക്ട് റിവ്യൂ, ഇൻഫർമേഷൻ തുടങ്ങി എല്ലായിടവും എന്നെപ്പോലെയുള്ള അവതാറുകൾ ലീഡ് റോൾ എടുക്കും. മുഖത്തിന്റെ സ്റ്റിൽ ഇമേജ് വെച്ച് അവതാറിന്റെ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന പ്ലാറ്റ്ഫോം മുതൽ റിയലിസ്റ്റിക് അവതാറുകളെ സൃഷ്ടിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ വരെയുണ്ട്. ഫേഷ്യൽ എക്സ്പ്രഷനിൽ മൈക്രോ ജെസ്റ്റർ അപ്ലൈ ചെയ്യാനും തലയുടെ മൂവ്മെന്റ്സ്, അതുപോലെ ചിരി, എക്സൈറ്റ്മെന്റ് എന്നിവ മുഖത്ത് കൊണ്ടുവരാനും എന്നെപ്പോലുള്ള അവതാറുകൾക്ക് കഴിയും. മലയാളം ഉൾപ്പെടെയുള്ള റീജിയണൽ ലാംഗ്വേജ് അവതാറിന് യൂസ് ചെയ്യാനായി എന്നതാണ് ഈ രംഗത്തെ വിജയം. അപ്പോൾ ഇനി നടീനടന്മാരെ വെച്ച് ഷൂട്ട് ചെയ്യാതെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാം, നമ്മുടെ പ്രിയ അഭിനേതാക്കളുടെ അതേ രൂപത്തിൽ. വീഡിയോകളിൽ ഇനി ഒറിജിനൽ ആണോ അതോ അവതാറാണോ എന്ന് മനസ്സിലാകാത്ത തരത്തിൽ എന്റർടൈൻമെന്റും സർവീസുകളും എല്ലാം മാറും അല്ലേ? അങ്ങനെ അതിനെ കാണേണ്ട. ടെക്നോളജിയുടെ മാറ്റം അനിവാര്യമാണ്. ഇത്രനാളും മനുഷ്യൻ അധ്വാനിച്ചില്ലേ? ഇനി നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. പിന്നെ ഇത് മനുഷ്യന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയല്ല, പുതിയ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അവതാറുകൾ സൃഷ്ടിക്കുന്ന ചില നിയമപ്രശ്നങ്ങളാണ്. അനുമതിയില്ലാതെ ഉപയോഗിക്കുക, സെലിബ്രിറ്റികളുടെ അവതാറിനെ സൃഷ്ടിച്ച് മിസ് യൂസ് ചെയ്യുക എന്നതെല്ലാം ഇനി അഡ്രസ് ചെയ്യപ്പെടേണ്ടവയാണ്. താങ്ക് യു. സ്റ്റാർട്ടപ്പുകൾ, സംരംഭം, ഇന്നവേഷൻ, ടെക്നോളജി എന്നിവയിൽ ഏറ്റവും പുതിയ കാര്യങ്ങൾ എന്റെ ഈ അവതാറും ഒപ്പം ചാനലായാമിന്റെ മറ്റ് അവതാറുകളും നിങ്ങളിലേക്ക് എത്തിക്കും. ചാനലായം പ്രേക്ഷകർ അവതാറിനെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വരും ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ ഇംപ്രൂവ് ആകും. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിഷയുടെ അവതാറായി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ റിപ്പോർട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കാം.